അധികാരികളൊന്നും വന്നോട്ടെ, അത് പോലീസിന്റെ ഒരു ഡ്യൂട്ടി അങ്ങനെയാണ്. ജാസിമ അവിടെ ഇരുന്നോ, പോണ്ടാ, ഞാൻ ചോറും കിട്ടു വരുന്നേരോ, പോണ്ട നിച്ചോട്ടാ. സത്യം പറഞ്ഞു നായ്ക്കളങ്ങൾ തള്ളിട്ടല്ലേ പോണ്ട. ചോറ് ഞാൻ കണ്ടു വരുന്നേരോ, ഇവിടുന്ന് പോണ്ടോ. ജാസിമ ചോറും കണ്ടു വരുന്നേരോ, ഇവിടെ നിന്നോ. ഭയങ്കര കച്ചേരിപ്പടി കണ്ണാട്ടിപ്പടി പാക്കടപ്പുഴ റോഡാണത്. വളരെയധികം ദുഷ്കരമായിട്ടുള്ള റോഡാണ്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോ യുവാക്കൾ പറയുന്നത് വെച്ചാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ ഇവിടുന്ന് ഒരിക്കലും എണീക്കില്ല. ബന്ധപ്പെട്ട അധികാരികളെ വെച്ചാൽ പ്രസിഡന്റായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരൊന്നും വരുന്നില്ല എന്നാ പറഞ്ഞിട്ട് ഭയങ്കര പോലീസ് എത്തിയിട്ടുണ്ട്. അവരനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ജനങ്ങളെ യുവാക്കള് ഇതിന് സമ്മതിക്കുന്നില്ല. ഇതൊരു തീരുമാനമാവട്ടെ എന്നാണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഏതാനും ഇനി ബന്ധപ്പെട്ടവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനൊരു ഉറപ്പ് അവർ നൽകണം. എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? മറ്റുള്ള റോഡുകൾ ഇതിലേറെ ദുഷ്കരമായിട്ടാണ് കിടക്കുന്നത്. ഇതിനൊരു തീരുമാനം കിട്ടാതെ ഇവർ എണീക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഒരുപാട് കാലമായിട്ട് ജാസിമിന്റെ നില കുറച്ച് ഗുരുതരാണ്. ചിലപ്പോ നിലയിറങ്ങി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കയ്യിനെന്താ പ്രശ്നമുണ്ട്? കൈ വീങ്ങി തന്നെയുണ്ടാ വെള്ളക്കുപ്പായാണ് എനിക്ക് ചളി കെടുക്കുന്നത്. ഒന്നുകൂടെ ഒരു ഇത് രണ്ട് വാക്കു വരണമെന്നാണ് കാണികൾ പറയുന്നത്. ഇതൊക്കെ തത്ത് പറയാനൊരു തോണിയിട്ട് തരാൻ പറയുന്നു ഏകാദറിനോട്. ജനിച്ച നമ്മുടെ നാട്ടില് ഞാൻ രാവിലെ പോസ്റ്റിട്ടിരുന്നു. ചായ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടോ? ചൂടുള്ള വെള്ളം എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടോ? അല്ല, ഈ വെള്ളം ചൂടാക്കി കൊടുത്താ പോരാ. കുറച്ച് തീ എത്തിച്ചാല് ഞാൻ ചൂടുവെള്ളത്തെ കുളിച്ചും ചെയ്തു. വണ്ടി പൊന്തിച്ച് സ്റ്റാൻഡ് വെല്ലിൽ ഇട്ടുണ്ടായിരുന്നു നല്ലത്. പെട്രോൾ ഓവർഫ്ലോ ഓയില് സ്റ്റാൻഡ് വെല്ലിൽ ഇടല്ലേ. വണ്ടി അവിടെ നോട്ടെ, ടാങ്ക് ക്ലോസ് ചെയ്തു. ഞാൻ ടാങ്ക് കൂട്ടിക്കളാം, എണ്ണ ടാങ്ക് കൂട്ടിക്കളാം, എണ്ണ എണ്ണ കളാ കൂട്ടിക്കളാം, ടാങ്ക് കൂട്ടിക്കളാം. ആറ് പാലം കുഞ്ഞാലി കുട്ടിന്റെ കൊടുക്കുന്നില്ല. അല്ല, നിങ്ങളെ തന്നില്ല, ഞങ്ങളെ മേനക്ക് സഖാവല്ല ബിജു, കൂട്ടത്തിൽ ഇരുന്ന് കൊടുക്കാം. ഞാൻ അന്ന്